Hi friends, welcome back to my channel One Mila Sheets. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ബോഡിയുടെ പോസ്റ്റേഴ്സും അതൊക്കെ പഠിച്ചു. ഇന്ന് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് ഹ്യൂമൻ ബോഡി വിത്ത് സീനറിയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ഡ്രോയിങ് കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ഒരു ടോപ്പിക് തന്നു കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ പോരുന്ന ഒരു ടോപ്പിക് തന്നു വെച്ചിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ ഹ്യൂമൻസിനെ വരയ്ക്കേണ്ട ആവശ്യം വരും. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിനെയും വരയ്ക്കും വേണം, ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് വേണം, ആ പൂരത്തിൻ്റെ ബലൂൺസ്, പിന്നെ അമ്പലം ഉണ്ടെങ്കിൽ അമ്പലം, അങ്ങനെ കുറേ സംഭവങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോയിൽ അങ്ങനത്തെ സീനറീസൊക്കെ എങ്ങനെയാണ് വരയ്ക്കാന്നാണ് പറഞ്ഞുതരാൻ പോണേ. അതുപോലെ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ചിലവർക്ക് ഇങ്ങനെ നോക്കി വരയ്ക്കറിയാം, പക്ഷേ ഇമാജിനേഷനിൽ നിന്ന് വരയ്ക്കാൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. നമ്മളൊരു കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ എന്തായാലും നമുക്ക് നോക്കി വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇമാജിനേഷൻ തന്നെ വരയ്ക്കണം. നമ്മളിപ്പോൾ ഒരു തൃശ്ശൂർ പൂരെന്നോ അല്ലെങ്കിൽ ചിലവരിങ്ങനെ വാറുന്നൊക്കെ ഉള്ള ടോപ്പിക് വരും. അപ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യുമല്ലോ, അപ്പോൾ എന്തായിരിക്കും ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അവിടെ എന്തായിരിക്കും ഉണ്ടാവുക, അപ്പോൾ ഇത് യുദ്ധം നടക്കുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക, അതുപോലെ തൃശ്ശൂർ പൂരമാണെന്ന് വിചാരിക്കും. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് എന്താണ് അവിടെ ഉണ്ടാവുക, ആനകളുണ്ടാവും, പിന്നെ കുറേ ആളുകൾ അങ്ങോട്ട് നടക്കുന്നുണ്ടാവും, പിന്നെ ഇത് ഈ സംഭവങ്ങൾ ഈ പീപ്പിയും ബലൂണൊക്കെ വിളിക്കാൻ നടക്കുന്ന ആൾക്കാരുണ്ടോ, അപ്പോൾ അതൊക്കെ നമ്മൾ വരയ്ക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് പിന്നെ അത് നമ്മൾ പേപ്പറേക്ക് വരയ്ക്കണം. പിന്നെ ഹ്യൂമൻസിനൊക്കെ അപ്പോൾ നമ്മൾ തന്നെ വരയ്ക്കാം, നോക്കാതെ തന്നെ വരയ്ക്കണം. അപ്പോൾ അതൊക്കെ എങ്ങനെ വരയ്ക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണേ. നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് പോവാം. അതിന് മുമ്പ് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും, ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാം. പിന്നെ വീഡിയോയ്ക്ക് പോവാം. അപ്പം നമ്മളിവിടെ വരച്ച് തുടങ്ങാൻ പോവാണ്. അപ്പം നമുക്ക് തന്നിട്ടുണ്ടാവണം തീമിൻ്റെ മെയിനായിട്ട് നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം എപ്പോഴും പീപ്പറിൻ്റെ സെൻറ്ററിലായിട്ട് വലുതാക്കി വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നെ ബാക്കി നമ്മൾ ബാക്ക്ഗ്രൗണ്ട്സ് വരച്ചെടുക്കുക, അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പം നമ്മൾ കോമ്പറ്റീഷൻസിലൊക്കെ പോകുമ്പോൾ നമുക്കൊരു തീം തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ മെയിനായിട്ട് നമ്മൾ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം സെൻറ്ററിൽ തന്നെ വരയ്ക്കുക, പീപ്പറിൻ്റെ അത് വലുതാക്കി വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ബലൂൺ വിളിക്കണ ആളെയാണ് വരയ്ക്കണത്. അപ്പോൾ ആ നമ്മൾ മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് സ്കെൽട്ടണായിട്ട് എങ്ങനെയാണ് വരയ്ക്കുകയെന്ന്. അപ്പോൾ അത് കാണാത്തവർക്കുള്ള കാണാത്തവരത് കാണാം, പിന്നെ അത് വേണമെങ്കിൽ ഐ ബട്ടണിൽ ഇവിടെ കൊടുക്കാം. ഞാനിവിടെ സ്കെൽട്ടൺ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കതിനെ ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ തലയിലൊരു കെട്ട് വരച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം മുഖം ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ഇതിൽ ഞാനിങ്ങനെ ഒരാളിങ്ങനെ മുട്ടുകുത്തിയിരിക്കുകയാണ്. പിന്നെ ഒരു കൈ ആ ബലൂൺസ് വിൽക്കണ ആ വടിയും ഇങ്ങനെ കുറേ ബലൂൺസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിടിക്കണ പോലെയും ഒരു കയ്യിൽ ബലൂൺ ഇങ്ങനെ ഒരു കുട്ടിക്ക് കൊടുക്കണ പോലെയാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ സ്കെൽട്ടൺ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പിക്ക് വരയ്ക്കണമെങ്കിലും ഇതുപോലെ സ്കെൽട്ടൺ ഇട്ട് വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ മുമ്പ് ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ആ സ്കെൽട്ടൻ്റെ മുകളിൽ കൂടെ ബാക്കി ആ ഫോട്ടോ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ ഇപ്പോൾ സ്കെൽട്ടൺ ഇട്ട് വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമാജിനേഷനിൽ നിന്ന് എന്ത് വേണമെങ്കിലും വരച്ചെടുക്കാൻ പറ്റും. ഇപ്പം നമുക്ക് വേറെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ ഏത് പൊസിഷനിൽ നിൽക്കണം ബോഡി വേണമെങ്കിലും നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സ്കെൽട്ടൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മിസ്റ്റേക്ക് ഇല്ലാണ്ട് ആ ബോഡിയുടെ ആ ഒരു പ്രൊപ്പോർഷൻസ് ഒന്നും തെറ്റാണ്ട് തന്നെ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആദ്യം സ്കെൽട്ടൺ ഇട്ട ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാം ആ ഫിഗർ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ആ ആളെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കയ്യിലൊരു വടി വരച്ചിന്. നെക്സ്റ്റ് നമുക്ക് ഇപ്പുറത്ത് ബലൂൺ വാങ്ങിക്കാനായിട്ട് നിൽക്കണം ആ കുട്ടീനെ വരയ്ക്കണം. അപ്പോൾ കുട്ടിയുടെ മുഖം ആദ്യം വരച്ചെടുക്കണം. പിന്നെ ബാക്കി ആ കൈയിൻ്റെ പൊസിഷനൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെൽട്ടൺ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അത് ഷേപ്പ് ചെയ്ത് ആ കുട്ടിയുടെ ഷർട്ടും അതുപോലെ ട്രൗസറൊക്കെ ഒന്ന് വരച്ചെടുക്കാം. സ്കെൽട്ടൺ വരച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ ബിൽഡ് ചെയ്തെടുത്താൽ മതി. സ്കെൽട്ടൺ വരയ്ക്കാണ്ട് നിങ്ങൾക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ വരയ്ക്കാം, പക്ഷേ കുറച്ചും കൂടിയും സ്കെൽട്ടൺ വരച്ച് കഴിഞ്ഞാൽ ആ ഒരു മീൻസ് ആ ഒരു പ്രൊപ്പോർഷൻസ് ഒക്കെ കറക്റ്റായിട്ട് വരും. പിന്നെ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ കുട്ടിയുടെ സ്കെൽട്ടൺ വരച്ചതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ കൈയൊക്കെ വരച്ച് അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബലൂൺകാരൻ്റെ കയ്യിൽ നിന്ന് ആ ബലൂൺ ഇങ്ങനെ വാങ്ങിക്കാനായിട്ട് കൈ നീട്ടിയിട്ട് നിൽക്കണ കുട്ടിയുടെ പോലെയാണ് വരയ്ക്കണത്. അപ്പോൾ അതുപോലെ നമ്മൾ വരച്ചെടുക്കാം. ഇനി നമുക്ക് ആ ബലൂൺസൊക്കെ ആ വടിയും കുറേ ബലൂൺസ് ഇങ്ങനെ നിൽക്കണ പോലെ വരയ്ക്കണം. അപ്പം ആ ബലൂൺസൊക്കെ വരച്ച് കൊടുക്കാം. പിന്നെ ഇപ്പോൾ ഏകദേശം നമ്മുടെ ആ കുട്ടീനെയും ആ ബലൂൺകാരനെയും വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വരച്ച് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത് പൂരത്തിൽ ഇപ്പോൾ ഒരു ഉത്സവം എന്നൊക്കെ ആലോചിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാവുക, മീൻസ് ഇങ്ങനെ കുറേ കളിപ്പാട്ടങ്ങൾ വെച്ച് കടയുണ്ടാവും, പിന്നെ അമ്പലം ബാഗിലുണ്ടാവും, പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഐഡിയയിൽ തോന്നുന്നത് എന്ത് വേണമെങ്കിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് വരച്ചെടുക്കാം. പക്ഷെ നമ്മുടെ മെയിനായിട്ടുള്ള പിക്ക് എന്ന് വെച്ചാൽ ഈ
വെല്ലും കാരണം കുട്ടിയാണ്. അപ്പോൾ അതിന് നല്ല ഡാർക്ക് ഷെയ്ഡ്സ് കൊടുത്തെടുക്കാം. പിന്നെ ബാക്കി ബാക്ക്ഗ്രൗണ്ടിന് അത്ര നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള തീം. അപ്പോൾ നമ്മൾ അതിന് നന്നായിട്ട് ഡാർക്കർ ഷെയ്ഡ് കൊടുത്ത് നല്ല ഹൈലൈറ്റ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് ഇത് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഡീറ്റെയിൽഡായിട്ടൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ടും അതുപോലെ സമയമെടുത്തും ചെയ്യുക. അപ്പം നല്ല ഭംഗിയിൽ വരും. ഇപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യണതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നുമല്ല ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക, അതുപോലെ കുറച്ചും കൂടിയും സമയമെടുത്ത് ചെയ്യുക. അപ്പം നല്ല ഭംഗിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഡ്രോയിങ് കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വെച്ച് തീം കിട്ടാം. നമുക്കധികം ആലോചിക്കാനൊന്നും സമയമുണ്ടാവില്ല. പിന്നെ 1 or 2 hours ആയിരിക്കും ടൈം. അപ്പം അതിനുള്ളിൽ നമ്മൾ വരച്ച് ഐഡിയാസ് കണ്ടുപിടിച്ച് വരച്ച് അത് ഷെയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിൽ പെയിൻറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ നമ്മൾ മുമ്പ് തന്നെ വരച്ച് പഠിക്കുക. നമ്മളിങ്ങനെ ഇപ്പോൾ എവിടെയെങ്കിലും ഇങ്ങനെ ഏതെങ്കിലും പിൻട്രസ്റ്റൊക്കെ ഇല്ല, അതിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇമേജസ് ഒക്കെ കിട്ടും. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കി വരച്ച് പഠിക്കുകയാണെങ്കിൽ, നമ്മൾ മുമ്പ് തന്നെ ഇങ്ങനെ കുറേയൊക്കെ ഫോട്ടോസൊക്കെ ഇങ്ങനെ വരച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് നല്ല എളുപ്പമുണ്ടാവും. അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് നമുക്ക് ആ സമയത്ത് വരും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇനി നമ്മൾ ആ കുട്ടീനെ ഷെയ്ഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ സാധാരണ ഹാച്ചിങ് വെച്ചിട്ടാണ് ഷെയ്ഡ് ചെയ്യണത്. പിന്നെ യൂസ് ചെയ്യണത് ചാർക്കോൾ പെൻസിലാണ്. പിന്നെ യൂസ് ചെയ്യുന്ന ഷീറ്റ് സാധാരണ ഡ്രോയിങ് ഷീറ്റ് എത്രയാണ്, 120 GSM അങ്ങോട്ട് ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം ഒരു കട്ടിയുള്ള പേപ്പർ അത്രയൊക്കെ മതി. സാധാരണ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടാൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെയാണ്. ചാർട്ട് പേപ്പർ യൂസ് ചെയ്താലും ഒരു കുഴപ്പമില്ല. അപ്പം അത്യാവശ്യം ഒരു കട്ടിയുള്ള പേപ്പേഴ്സ് നോക്കി നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡ്രോയിങ് ബുക്ക് വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ പേപ്പേഴ്സിലൊക്കെ വരയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരു വട്ടം വരച്ച് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ വട്ടം അത് കാണാണ്ട് അവ സൂക്ഷിച്ച് വെക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരെണ്ണം വരച്ച് കഴിഞ്ഞ് പിന്നെ അത് അവിടെ ഇട്ട് പിന്നെ അത് കാണാണ്ടായി അങ്ങനെയാവും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ വരച്ച പിക്സൊക്കെ എപ്പോഴും സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇവിടെ പുറത്ത് ഇങ്ങനെ കുറച്ച് കുപ്പികളും അതുപോലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചേക്കണ പോലെ സൈഡിലൊക്കെ ചെയ്യാം. നമ്മൾ സൈഡിലത്തെ കാര്യങ്ങൾക്ക് ഒന്നും ഞാൻ അത്ര ഡീറ്റെയിലിംഗ് ഒന്നും കൊടുക്കണില്ല. ജസ്റ്റ് റഫായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കണുള്ളൂ. അതുപോലെ ഇവരെ ബാക്കിലും കുറച്ച് ബാക്ക്ഗ്രൗണ്ട് വരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി ബലൂണുകളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട ഇങ്ങനെ റാൻഡമായിട്ടുള്ള ഡിസൈൻസാണ് ബലൂൺസിനൊക്കെ കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇതിനു ശേഷം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഓൾറെഡി ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതധികം ഇതുപോലെ മീൻസ് അധികം ഡീറ്റെയിൽഡായിട്ട് ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് തന്നെ ലൈറ്റായിട്ട് മീൻസ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഒബ്ജക്റ്റിനായിരിക്കണം കൂടുതൽ ഡാർക്ക്നെസ്. ബാക്കിലുള്ളത് അത്ര നമ്മൾ ഡീറ്റെയിൽ ചെയ്യാൻ പാടില്ല. നമ്മൾ മെയിനായിട്ട് എടുത്തിരിക്കുന്ന ഒബ്ജക്റ്റ് വേണം കൂടുതൽ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുക്കാനായിട്ട്. ബാക്കിലുള്ള ഒബ്ജക്ട്സ് അത്ര ഡീറ്റെയിലിംഗ് കൊടുക്കാണ്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഫുള്ള് ഷെയ്ഡ് ചെയ്തെടുക്കാം. നമുക്ക് ഇത്രയും കൂടി ഭംഗിയിലൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ, കുറച്ചും കൂടി നന്നായിട്ടൊക്കെ. ഞങ്ങളുടെ പെട്ടെന്ന് വേഗം ചെയ്ത് തീർക്കണമെന്നുള്ളൂ. പിന്നെ എൻ്റെ സൗണ്ട് ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പനി പിടിച്ചിരിക്കുകയാണ്. റെക്കോർഡ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ സൗണ്ട് നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കണം. പറയുന്നതൊക്കെ മനസ്സിലാവണ്ടായിരിക്കില്ലേ, അത് മതിയില്ലേ. അപ്പോൾ സൗണ്ട് അടഞ്ഞിട്ടാണ്, അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ ഇതാണ് ഏകദേശം നമ്മുടെ പിക്ക് ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ട്. നമ്മളിങ്ങനെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഷെയ്ഡ് കൊടുത്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഇങ്ങനെ ഡ്രോയിങ് കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമ്മൾ പിക്ക് വരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇമേജ് നടുവിൽ വരച്ചിട്ട് ബാക്കിയുള്ളത് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തെടുക്കുക. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക. നമുക്ക് 1 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ കോമ്പറ്റീഷൻസൊക്കെ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ എത്രമാത്രം ഭംഗിയിൽ ചെയ്യണു അതിനനുസരിച്ചിട്ടാണ് നമുക്ക് പ്രൈസ് കിട്ടാനുള്ള ഒരു ചാൻസ്. നമ്മളത് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ വരച്ച് തീർത്ത് ഷെയ്ഡ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.